ക്ഷേത്ര ഉത്സവങ്ങളിൽ അലങ്കാര ജോലികളിൽ ഏർപ്പെട്ടിരുന്ന തൊഴിലാളികളുടെ ജീവിതവും കോവിഡ് കാലത്ത് വഴിമുട്ടി. കോവിഡ് കാലത്ത് ക്ഷേത്ര അലങ്കാര ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന തൊഴിലാളികളുടെ ജീവിതവും വഴിമുട്ടി. കോവിഡ് വ്യാപകമായതോടെ പരമ്പരാഗതമായ ക്ഷേത്ര അലങ്കാര ജോലികളിൽ തയ്യൽ തൊഴിലിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് ഏറെ ദുരിതമനുഭവിക്കുന്നത്. വർഷങ്ങളായി കുളനടയിൽ തയ്യൽ പണിയിൽ ഏർപ്പെട്ടിരിക്കുന്ന കാരക്കാട് ആനാട്ടുതടത്തിൽ പി കെ വാസുക്കുട്ടനും കുടുംബവും ഇന്ന് ഏറെ ദുരിത കയത്തിലാണ്. ക്ഷേത്രങ്ങൾ തുറന്നെങ്കിലും ഉത്സവങ്ങൾ ഇല്ലാത്തത് ഉണ്ടായിരുന്ന ജോലിയും ഇപ്പോൾ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയായി. കൂടുതൽ ജോലികളും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുമാണ് ലഭിച്ചിരുന്നത്. ക്ഷേത്രത്തിൽ ആവശ്യമായ നെറ്റിപ്പട്ടം, ആനപ്പുറത്ത് എഴുന്നള്ളിക്കുന്ന നെറ്റിപ്പട്ടം, തിടമ്പ്, കൊടി, കുട, കൊടിക്കയർ, എഴുന്നള്ളത്തിനുള്ള ജീവിത മുളക്കുട, ചിത്രവർണ്ണക്കുട, തേരിന്റെ അലങ്കാരപ്പണികൾ, മെഴുവട്ടക്കുട, ആലവട്ടം, വെഞ്ചാമരം എന്നിവയും ഇവിടെ ചെയ്തു വന്നിരുന്നു. പ്രമുഖ ക്ഷേത്രങ്ങളായ ശബരിമല, പന്തളം വലിയ കോയിക്കൽ ക്ഷേത്രം, ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം, ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം, തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രം, മലയാലപ്പുഴ ദേവീക്ഷേത്രം, കോട്ടയം തിരുനക്കര മഹാദേവ ക്ഷേത്രം, ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം, കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം തുടങ്ങി ദേവസ്വം ബോർഡിന്റെ വിവിധ ക്ഷേത്രങ്ങളിലെ ജോലികൾ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലത്ത് ക്ഷേത്രങ്ങളെല്ലാം അടച്ചതോടെ എല്ലാ ജോലികളും നിലച്ചു. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം പേരും ദുരിതത്തിലായി. മിക്കവരുടെയും സ്ഥാപനങ്ങൾ വാടക കെട്ടിടങ്ങളിലാണ് പ്രവർത്തിക്കുന്നത്. വാടക നൽകുവാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ഈ രംഗത്തുള്ളവരെന്ന് വാസുകുട്ടൻ പറയുന്നു. പരമ്പരാഗതമായി ഈ മേഖലയിൽ നിൽക്കുന്നതിനാൽ മറ്റു തൊഴിലന്വേഷിക്കാനാകുന്നില്ലെന്നും ഇവർ പറയുന്നു. കോവിഡ് കാലത്ത് എല്ലാ മേഖലയിലുള്ളവർക്കും സർക്കാർ സാമ്പത്തിക സഹായം ലഭിച്ചെങ്കിലും തങ്ങളെ പരിഗണിച്ചില്ലെന്നും ഇവർ പറയുന്നുണ്ട്. തൊഴിൽ മേഖലയിൽ സഹായികളായി നിന്നവരും ദുരിതത്തിലായെന്ന് വാസുകുട്ടൻ ഓർമ്മിക്കുന്നു. വാസുകുട്ടനൊപ്പം സഹായത്തിനായി മക്കളായ റെജി, അനിൽകുമാർ, മരുമക്കളായ പുഷ്പലത, സജിത, ആറന്മുള സ്വദേശിനി സിന്ധു എന്നിവരാണ് കൂടെയുള്ളത്. ഇവരുടെ ജീവിതവും ഇപ്പോൾ ദുരിതത്തിലാണ്.